ഭരണഘടനയുടെ 164 ഒന്ന് അനുച്ഛേദം പറയുന്നത് ഒരു മന്ത്രി ഗവർണറുടെ പ്ലഷർ ഉള്ളിടത്തോളം അധികാരത്തിൽ തുടരും എന്നാണ്. എനിക്ക് കെ എൻ ബാലഗോപാലിൽ പ്രീതിയില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടുണ്ട്. നാളെ ഒരാൾ കോടതിയിൽ ഗവർണറുടെ പ്രീതിയില്ലാത്ത ഒരു മന്ത്രി തുടരുന്നു എന്ന് കാണിച്ചൊരു ഹർജി ഒരു കോ വാറണ്ടോ കൊടുത്താൽ എങ്ങനെയിരിക്കും? അഭിലാഷ്, എനിക്ക് പറയാനുള്ളത് ഇതൊരു ഗവൺമെൻറ്റും ഗവർണറും തമ്മിലൊരു വിഷയമല്ല, ഇത് ഭരണഘടനയും ഗവർണറും തമ്മിലുള്ള വിഷയമാണ്, സംസ്ഥാനത്തെ ജനങ്ങളും ഗവർണറും തമ്മിലുള്ള വിഷയമാണ്, പാർലമെൻ്ററി ജനാധിപത്യവും ഗവർണറും തമ്മിലുള്ള വിഷയമാണ്. ആ രീതിയിൽ വേണം ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണാൻ. ഇത് കേവലപരമായിട്ട് CPM ഗവർണറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലോ വ്യാജ ഏറ്റുമുട്ടലോ അങ്ങനെയുള്ളൊരു സംശയമോ അല്ലെങ്കിൽ നിർവചനത്തിലോ പെടുത്താൻ പാടില്ല. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ഇന്നിപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ അദ്ദേഹം മുൻപ് നടത്തിയ വിമർശനം ആവർത്തിച്ചില്ല, ഏതെങ്കിലും തരത്തിൽ അതിനെ ന്യായീകരിക്കത്തക്കതായ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം ഒരു ട്വീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു. അദ്ദേഹം നാളെ ഈ മന്ത്രി രാജിവെച്ചേക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കിയേക്കും എന്നൊന്നും കരുതി ആയിരിക്കില്ല ഈ നടപടി എടുത്തിട്ടുണ്ടാവുക, മറിച്ച് എനിക്കെതിരെ ഇനി മന്ത്രിസഭയിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവേണ്ട എന്ന അർത്ഥത്തിലായിരിക്കും. മന്ത്രിമാരെ ആ തരത്തിൽ നിശബ്ദരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലേ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇന്ന് എത്ര മൃദുഭാഷികളായിരുന്നു മന്ത്രിമാർ. അഭിലാഷേ, അതായത് നമ്മൾ നമ്മുടെ സംസ്കാരവും മര്യാദയും കാണിച്ചു പോകണം. ഇപ്പോൾ ഗവർണർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ അദ്ദേഹത്തെ പോയി കണ്ട് തങ്ങളുടെ നിലപാട് കൃത്യമായി വിസ്തീരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലല്ല, അതായത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല ഇത്, കേരളത്തിൻ്റെ മേളിലുള്ള ഒരു അമിതാധികാര പ്രവണതയാണ് എന്ന് സ്ഥാപിക്കുന്നതാണ് ബാലഗോപാലൻ്റെ വളരെ സംസ്കാര ചിത്തമായിട്ടുള്ള പെരുമാറ്റം. ഇനി സുരേഷിലേക്ക് ഞാൻ പറയാം. സുരേഷ് പറഞ്ഞു ബാലഗോപാലിനെ നീക്കണമെന്നൊന്നും ഗവർണർ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകത്ത് ഈ ലെറ്റർ ഇപ്പം സുരേഷിന് കിട്ടിയ പോലെ തന്നെ, സുരേഷിനായിരിക്കും ആദ്യം രാജ്ഭവനിൽ ഈ കത്ത് കിട്ടിയിട്ടുണ്ടാവുക. എങ്കിൽ പോലും എനിക്കും ഈ കത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതായത് ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് ഐ ആം ലെഫ്റ്റ് വിത്ത് നോ ഓപ്ഷൻ ബട്ട് ടു കൺവേ ദാറ്റ് ഷീ കെ എൻ ബാലഗോപാലൻ ഹാസ് സീസ് ടു എൻജോയ് മൈ പ്ലഷർ. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 17-ാം തീയതി ഗവർണർ പുറത്തുവിട്ട ട്വീറ്റും കൂടി വായിക്കണം, അതായത് ഞാൻ എൻ്റെ പ്ലഷർ പിൻവലിക്കൂ എന്നുള്ളത്. ഇതിൽ നിന്ന് എന്താണ് സാമാന്യ വിദ്യാഭ്യാസമുള്ള ബോധമുള്ള ആൾക്കാർ അനുമാനിക്കേണ്ടതില്ല, അനുമാനിക്കേണ്ടത്, അതാണ് പറയുന്നത്. ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുണ്ട്, അതെനിക്ക് തോന്നുന്നു അതും സുരേഷിന് രാജ്ഭവനിൽ കിട്ടിയിട്ടുണ്ടാവും. അതായത് താങ്കളുടെ ഈ പറഞ്ഞ അനുമാനങ്ങളോടൊന്നും യാതൊരു യോജിപ്പുമില്ല, ധനമന്ത്രിയുടെ മേലുള്ള വിശ്വാസം ഒരു തരത്തിലും ലോഭമില്ലാതെ തുടരുകയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഗവർണറെ പ്രകോപിപ്പിച്ച ഇതുപോലുള്ള 1, 2, 3, 4, 5 പേജ് വരുന്നൊരു കത്ത് ഈ ഗവർണറെ അയക്കാൻ പ്രേരിപ്പിച്ച പ്രസ്താവന എന്താണെന്ന് നോക്കാം. 1, ഉത്തർപ്രദേശ് ബനാറസ് സർവകലാശാലയിലെ വൈസ് ചാൻസലർക്ക് 50 മുതൽ 100 വരെ സുരക്ഷാ ജീവനക്കാരുണ്ട്. UPയിലെ മിക്ക സർവകലാശാലകളുടെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയുള്ള സർവകലാശാലകളുള്ള സ്ഥലത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് കേരളത്തിലെ സർവകലാശാലകളെപ്പറ്റി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ജനാധിപത്യപരമായ അക്കാദമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയ മാറ്റമുണ്ടാക്കുന്ന ജനകീയ സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത്. ഇവിടെ ഇതിൻ്റെ അകത്ത് എന്ത് അധാർമികമായ, എന്ത് ഭരണഘടനാ വിരുദ്ധമായ, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ദേശീയതയും ബാധിക്കുന്ന എന്ത് വിഷയമാണ് സുരേഷെ ഉള്ളത്? 2, കേരളത്തിൽ വന്നിട്ട് 2016 കേരളത്തെ സോമാലിയായിട്ട് ചിത്രീകരിച്ച് ഒരു സംസ്ഥാനത്തെ മുഴുവൻ അവഹേളിച്ച ഒരു നടപടി ഉണ്ടായി. അത് ആരിൽ നിന്ന് വന്നതറിയാവോ? സാക്ഷാൽ പ്രധാനമന്ത്രിയിൽ നിന്ന്. കേരളത്തെ ചവിട്ടി പുറത്താക്കി കളയുന്ന ഒരു ആഭ്യന്തരമന്ത്രി വന്ന് ഇവിടെ പ്രഖ്യാപനം നടത്തിപ്പോയി. ഇതൊക്കെയായിട്ട് തുടരും ചെയ്യുമ്പോൾ നമ്മുടെ ദേശീയ ഐക്യത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശം നമ്മുടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായോ? ഇനി ലിജു പറഞ്ഞ ഒരു കാര്യം കൂടെ, ലിജു പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ലിജു ഇതിനെ ഒരുപക്ഷെ ഇടതുപക്ഷവും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിട്ട് പറഞ്ഞു.
എനിക്കൊരു ചോദ്യം ലിജുവിനോടുണ്ട്. ലിജു, താങ്കൾ കൂടി സഖ്യകക്ഷിയായ തമിഴ്നാട്ടിലെ ഡി എം കെ ഗവൺമെന്റും അവിടുത്തെ ഗവർണർ ആർ എൻ രവിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സംഘർഷം, അതും ഒരു ഒത്തുകളിയാണോ? നിങ്ങളുടെ സഖ്യകക്ഷി ഗവൺമെന്റ് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയുമായിട്ട് ഉണ്ടായിരുന്ന സംഘർഷം ഒരു ഒത്തുകളിയായിരുന്നോ? രാജസ്ഥാനിലുള്ളത് ഒത്തുകളിയാണോ? ഛത്തീസ്ഗഡിലുള്ളത് ഒത്തുകളിയാണോ? അപ്പോൾ അവിടെയൊക്കെ ഉള്ളത് ജെന്യുവിൻ ആയിട്ടുള്ള ഗവർണറുടെ കടന്നാക്രമണവും ഇവിടെ ഇത് ഏറ്റുമുട്ടലും ആകുന്നത് എങ്ങനെയാണ് ലിജു? നിങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ, ഒരു ദേശീയ നിലപാട് സ്വീകരിക്കണ്ടേ? ഇനി എനിക്ക് ഒരു ചോദ്യം കൂടി, ബാലഗോപാലൻ യഥാർത്ഥത്തിൽ പറയേണ്ടതെന്ന് അറിയോ? അദ്ദേഹം ഉത്തർപ്രദേശിലെ സർവകലാശാലകളുടെ നാക്ക് റേറ്റിംഗ് ഒന്ന് എടുക്കണമായിരുന്നു. കേരള സർവകലാശാലയ്ക്ക് A++ ആണ്. അവിടെയുള്ള ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയ്ക്ക് A++ നാക്കിന്റെ റാങ്കിംഗ് കിട്ടിയോ എന്നുള്ള കാര്യം കൂടി ശ്രീ ബാലഗോപാല് ഗവർണറെ ഓർമ്മിപ്പിക്കണമായിരുന്നു. അതേ ഓർമ്മിപ്പിക്കാത്ത സ്ഥിതിക്ക് ഞാൻ സുരേഷിലൂടെ, ഗവർണറെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സന്നദ്ധ ഭടനായ സുരേഷിലൂടെ ബഹുമാനപ്പെട്ട ഗവർണറെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷേ ജോൺ ബ്രിട്ടാസ് എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് ഗുണം കിട്ടുന്നത് ആർക്കാണ്? ഗവർണർ വേഴ്സസ് കേരളം, അല്ലെങ്കിൽ RSS വേഴ്സസ് കേരളം എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കി ഗവർണറോട് പോരാടുകയാണ് മാധ്യമങ്ങൾ മുഴുവൻ. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. സ്വാഭാവികമായും കേരളം പോലൊരു സമൂഹത്തിൽ ആ കാര്യത്തിൽ പിന്തുണ സർക്കാരിന് കിട്ടും. പോലീസ് അതിക്രമത്തിലോ അതല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലോ ഒക്കെ സർക്കാർ അൺപോപ്പുലർ ആണെങ്കിൽ ഈ കാര്യത്തിൽ പോപ്പുലർ ആവും. അതുകൊണ്ടിപ്പോൾ മന്ത്രിമാരെ എന്തായാലും ഗവർണർക്ക് പിരിച്ചുവിടാനും പറ്റില്ല. ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി യുദ്ധം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിനെ കോൺഗ്രസ് കൂടി സപ്പോർട്ട് ചെയ്ത് തരണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അഭിലാഷേ, ഞാൻ തുടക്കത്തിൽ തന്നെ ലിജുവിൻ്റെ ഒരു ധർമ്മസങ്കടവും വ്യസനവും ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അതായത് ലിജുവിൻ്റെ മാത്രമല്ല, സുരേഷിന്റെ പ്രശ്നവും ഞാനിവിടെ അവതരിപ്പിച്ചിരുന്നു. അത് ഒന്നും മറ്റൊന്നുമല്ല, ഈ കോൺഗ്രസിന്റെ പറഞ്ഞോട്ടെ, കോൺഗ്രസിന്റെയും ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവും. അതായത് പ്രതിപക്ഷത്തിന്റെയും BJP യുടെയും സ്പേസ് പൂർണ്ണമായിട്ടും ഗവർണർ അപഹരിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ പ്രശ്നത്തിലായിരിക്കുന്നത് കോൺഗ്രസും BJP യും ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ് ലിജു ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ അടിവരി ഇട്ടുകൊണ്ട് ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചത്. ഇനി ലിജു പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ, കണ്ണൂർ VC, പിന്നെ പാനലില്ല, ലോകായുക്ത, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏത് വിഷയം വരുമ്പോഴും ഗവർണറുമായി അല്ലെങ്കിൽ ഗവർണർ സർക്കാരുമായി ഏറ്റുമുട്ടിയിരിക്കണം, അതാണ് നീതമായിട്ടുള്ള ഭരണരീതി, അങ്ങനൊരു സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണറും കേരള ഗവൺമെൻറ്റും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ച്. അതായത് ഒരു കാര്യത്തിൽ പോലും ഒരു യോജിപ്പ് ഗവൺമെൻറ്റുമായിട്ട് ഗവർണർ കൊണ്ടാകാൻ പാടില്ല, ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ മൂന്ന് വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല. എന്താ കാരണം വെച്ചാൽ, ഈ പാനലൊക്കെ വെച്ചിട്ടാണല്ലോ UDFന്റെ കാലത്ത് ഒരുപാട് വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ടിരുന്നത്. അവർ നിയമിച്ച വൈസ് ചാൻസലർമാരെയൊക്കെ പിന്നീട് അവർ BJP ക്ക് സംഭാവന ചെയ്ത കാര്യമൊക്കെ പിന്നീട് അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ സുരേഷ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യത്തിലാണ്. അതായത് ഈ ആസാദിക്ക അമൃതോത്സവം 75 വർഷം കഴിഞ്ഞിട്ടും പാർലമെൻ്ററി ഡെമോക്രസി എന്താണെന്ന് മനസ്സിലാക്കാതെ ആരോ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് വന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ സുരേഷ് ഉദ്ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രമല്ല പ്രേക്ഷകർ അന്താളിക്കുകയാണ്. ഇവിടെയുള്ള സമ്പ്രദായം എന്താണ്? അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു, നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി ഗവൺമെൻറ് രൂപീകരിക്കുന്നു, ആ ഗവൺമെൻറ്റിൻ്റെ ഉപദേശമനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, എണ്ണമറ്റ സുപ്രീം കോടതി വിധികളുണ്ട്. അത് ബോംബെ കേസിലാണേലും ഷംഷേർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിലാണേലും എണ്ണമറ്റ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വിവേചന എന്റെ ഏതോ ഒന്ന് ഖണ്ഡിക്കണമെന്ന് ധാരണ ഉണ്ടാക്കണ്ട. മന്ത്രി ഇലക്റ്റഡ് അല്ല എന്നാണ്, സെലക്ടഡ് ആണെന്നാണ്. അല്ല, ഒരു സുരേഷ് ഒരു സെക്കൻഡ്, 6 മാസക്കാലം തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാൾക്ക് മന്ത്രിയാകാം എന്നുള്ളത് കൊണ്ട്, അതായത് ഒരു ജനവിധിയുടെ ഒരു തലം സ്പർശം അവിടെ ഇല്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്?
ഇനി എം എൽ സി ആയാലും രാജ്യസഭ മെമ്പർ ആയാലും നോമിനേറ്റ് ചെയ്യപ്പെട്ടാലും ഒരു ഡ്യൂ പ്രോസസ്സിലൂടെ ഒരു നിയമനിർമ്മാണ സഭയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരാണ്. അതൊരു ജനവിധിയുടെ ഭാഗം തന്നെയാണ്. അത് മനസ്സിലാക്കാൻ സുരേഷിന് ഈ 75 വർഷം കഴിഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലോ എന്ന് ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. മറ്റൊരു കാര്യം, സുരേഷ് സ്ലിപ്പ് ഓഫ് ടങ് ആണോ എന്ന് എനിക്കറിയില്ല. ഗവർണർ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രപതിയുടെ പ്ലഷറിലാണെന്ന് ഒന്നേവരെ ഒരാളും പറയാത്തൊരു കാര്യമാണ് സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ഗവർണറുടെ നിയമനത്തിലോ റിമൂവലിലോ ഒന്നും ഒരു സേ ഇല്ല രാഷ്ട്രപതിക്ക്. പിന്നെ രാഷ്ട്രപതിയുടെ പേരിലാണ് അണ്ടർ സെക്രട്ടറി പോലും ഒപ്പിട്ടുന്നത്. ഇത് നോക്കിയിട്ടാണോ അത് സുരേഷ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇനി സുരേഷ് വളരെ വിചിത്രമായ ഒരു നയം ഉന്നയിച്ചു. അതായത് ഇങ്ങനെ ഗവർണർ ഒരു കത്തയച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് ഈ ഡോക്ടറോ പ്ലഷർ ഒന്ന് വ്യാഖ്യാനിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതിയോ കോടതിയെ പോകാൻ പറ്റില്ല എന്ന്. ഏയ് സുരേഷെ, നിങ്ങൾക്ക് വേണം നിങ്ങൾ പോയിക്കോ, ഞങ്ങൾക്ക് പോകണ്ടെന്ന്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഒരു ഗവർണറുടെ അവകാശം എന്താണ്, അധികാരം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിനെ കോടതി പോകുന്നത്. ഇനി കോടതി പോയാലും കോടതിയുടെ മുൻകാല വിധികൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ലേ, ഞാൻ ഈ പറഞ്ഞ കോടതി വിധികളൊക്കെ. അതുകൊണ്ട് അത് നോക്കിക്കൂടെ. ഇനി വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മന്ത്രിമാരായ മന്ത്രിമാരൊക്കെ ഗവർണർമാർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗവർണർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. എന്താണ് മന്ത്രിമാർ പറഞ്ഞത്? അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ച ശ്രീ കെ എൻ ബാലഗോപാലന്റെ പരാമർശം എന്താണെന്നുള്ളത് ഞാൻ വായിച്ചു. ഉത്തർപ്രദേശിലെ സർവകലാശാലയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അതെന്തോ ദേശീയ ഐക്യത്തെ ഹാനിക്കുന്നതാണോ? ഒരു പ്രദേശത്തെ അപമാനിച്ചു എന്നാ പറയുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് കേരളത്തെ സോമാലിയുമായി ചിത്രീകരിച്ചവരാണ് നിങ്ങൾ. അപ്പോഴൊന്നും ഒരു അപമാനം ഉണ്ടായിരുന്നില്ലേ? ഒരു വസ്തുതാപരമായ കാര്യം പറയുമ്പോഴാണോ അപമാനമായത്? സുരേഷ്, ഇങ്ങനെയൊക്കെ ഈ രാവിലെ ഇതുപോലുള്ള വാദഗതികളൊക്കെ ഉന്നയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, യഥാർത്ഥത്തിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്താ കാരണം, സുരേഷ് വക്താവ് അല്ലെങ്കിൽ പോലും ഒരു വക്താവിനേക്കാളും താഴ്ന്ന നിലവാരത്തിലേക്ക് സുരേഷ് പോകുന്നുണ്ടോന്ന് സംശയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരാവശ്യമില്ലാതെ സജി ചെറിയാനെയും ജലീലിനെയും ഒക്കെ ഇങ്ങോട്ട് വലിച്ചടിച്ചു. രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്, എനിക്ക് അക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു അണാ പൈസയുടെ സംഭാവന ചെയ്യാത്ത, ഇന്ത്യയുടെ സെക്യുലർ ഭരണഘടന അംഗീകരിക്കാത്ത ബി ജെ പി ഇവിടെ വന്നിട്ട് ഭരണഘടനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ വിഷമമുണ്ട്. സുരേഷേ, നിങ്ങൾക്ക് പറഞ്ഞോളൂ, പക്ഷേ ഇത്രത്തോളം തൊലിക്കെട്ടിയോടെ പറഞ്ഞു പോകരുന്നുള്ള ഒരു ഒരു ദയനീയമായ വിനീതമായ അഭ്യർത്ഥന മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സുരേഷേ, സുരേഷ്, ഒന്നാമത്തെ കാര്യം, ഈ സുരേഷ് നടത്തിയ ജൽപ്പനങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. അല്ല, പറയണം പറയണം, പ്രേക്ഷകർ കേട്ടല്ലോ. നിങ്ങൾ പിന്നിൽ അല്ല ഒരു സെക്കൻഡ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലെ പിന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണെന്ന് ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തിയല്ലോ. ആരെങ്കിലും ഒരാളെ കുറിച്ച് പല ആൾക്കാർക്കെതിരെയും വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. അവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി കൊടുത്ത ഞാനല്ല, മുഖ്യമന്ത്രിയാണ് വീട്ടിലെത്തിച്ചത് ഞാനല്ല, അത് താങ്കളുടെ മുഖ്യമന്ത്രിയാണ് വീട്ടിൽ വിളിച്ചു വരുത്തിയത്. അദ്ദേഹം പറയട്ടെ, കള്ളു കുടിച്ചത് ഞാനല്ല, ശ്രീരാമകൃഷ്ണനാണ്, ഒന്നും ഞങ്ങളല്ല, ബി ജെ പി കാരല്ല. അല്ല, ഇങ്ങനെ പറഞ്ഞാലേ, ഇങ്ങനെ പറയാനുണ്ട്. ഒരു നല്ല ചർച്ചയായിരുന്നില്ലേ അത്? അവസാനം പറഞ്ഞോളൂ. ഒരു സെക്കൻഡ്. അതായത് ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ കൊഞ്ഞനം കുത്തുന്നുള്ള പഴഞ്ചലുണ്ട്. അതാണ് ഇപ്പൊ സുരേഷ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ വിഷയവുമായിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കും. സുരേഷേ, ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ചു മറ്റു കാര്യങ്ങളൊക്കെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ചെറുതായൊന്ന് വെടിവെച്ചവരാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ദേശസ്നേഹത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് ഇതൊക്കെ ഈ വേളയിൽ എന്റെ അടുത്ത് നിന്ന് ഒരു മറുപടി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷേ, മറുപടിയേക്കാൾ കൂടുതൽ പ്രകടിപ്പിക്കാനേ എനിക്ക് കഴിയുള്ളൂ. പിന്നെ ഒരു കാര്യം, അല്ല ഒരു കാര്യം സുരേഷോട് ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ കേരള ഗവൺമെന്റും മുഖ്യമന്ത്രിയും വര പോകുമെന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ കുറെ കാലമായിട്ടുള്ള ഇവിടെ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ പ്രതിപക്ഷ ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചിട്ട് കുറെ കാലമായല്ലോ. അക്വിസിഷൻ, മെർജർ, ടേക്ക് ഓവർ, ഓരോ പാർട്ടിയെ വിലക്കി വാങ്ങി ജനാധിപത്യത്തെ അട്ടിമറിക്കയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
എത്ര സംസ്ഥാനങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പണം കൊടുത്തിട്ടും. ഇനി നമുക്ക് സമയം അല്പം പോലുമില്ല. ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഒക്കെ ജനാധിപത്യത്തെ കുറിച്ച് പറയാനുള്ള ഒരു ഉളുപ്പ് വേണ്ടേ? ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ജനാധിപത്യം.